മുണ്ടക്കായ് ദുരിതബാധിതർക്ക് താമസിക്കാൻ പി ഡബ്ല്യു ഡി ക്വാർട്ടേഴ്സുകൾ തുറന്നു കൊടുക്കുന്നു. പി ഡബ്ല്യു ഡിയുടെ 27 ക്വാർട്ടേഴ്സുകൾ വയനാട് ജില്ലയിലുണ്ട്. ഒരു ക്വാർട്ടേഴ്സിൽ 3 കുടുംബങ്ങൾക്ക് താമസിക്കാം. ഷിത ജഗത്ത് കൂടുതൽ വിവരങ്ങളുമായി. ഷിത, എന്താണ് പി ഡബ്ല്യു ഡി വഴി ചേർന്ന് പോകുന്നത്? ചുരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായുള്ളൊരു സംവിധാനം, സ്ഥിരം സംവിധാനം ഒരുക്കുന്നതുവരെ താൽക്കാലികമായുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ജില്ലയിലെ പി ഡബ്ല്യു ഡി ക്വാർട്ടേഴ്സുകൾ തുറന്നു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഇത് പി ഡബ്ല്യു ഡി ഒരു ക്വാർട്ടേഴ്സാണ്, കൽപ്പറ്റയിലുള്ള റെസ്റ്റ് ഹൗസിനോട് ചേർന്നിട്ടുള്ള പി ഡബ്ല്യു ഡി ക്വാർട്ടേഴ്സാണ്. 3 ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത്. 3 കുടുംബങ്ങൾക്ക് ഇവിടെ താമസിക്കാം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അത്യാവശ്യം വിശാലമായുള്ള ഒരു ക്വാർട്ടേഴ്സ് തന്നെയാണ്. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡ്റൂം ആയാലും നല്ല സൗകര്യങ്ങളുണ്ട്. വലിയ ഒരു രീതിയിൽ, അതായത് സ്കൂളുകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിക്കൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സമാധാനപൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. അതായത് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് മാത്രമല്ല, മറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും കെട്ടിടങ്ങളുണ്ടെങ്കിൽ, കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നൽകാനുള്ളൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 ബെഡ്റൂമുകളാണ്, ഇതുകൂടെ ഒരു ബെഡ്റൂമാണ്. അപ്പം തൊട്ടിപ്പുറത്ത് അടുക്കളയുണ്ട്, അതും വലിയ വിശാലമായുള്ളൊരു അടുക്കളയാണ്. ഒരു നമുക്ക് ഒരു ദുരിതത്തിൽ നിന്ന് വരുന്നവർ അവരുടെ ജീവിത ശൈലി തന്നെ മാറിപ്പോയ ഒരവസ്ഥയാണുള്ളത്. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും അവർക്ക് കുറച്ചെങ്കിലും നല്ലൊരു കുറച്ചുകൂടി നല്ലൊരു സൗകര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കാണുന്ന ക്വാർട്ടേഴ്സുകളിലേക്ക് മാറി താമസിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പുനരധിവാസം സാധ്യമാക്കുമെന്നുള്ള കാര്യം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അല്പം മുമ്പ് പറയുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും അവർ തീരുമാനിച്ച 27 ക്വാർട്ടേഴ്സുകൾ പി ഡബ്ല്യു ഡി ക്വാർട്ടേഴ്സുകൾ നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ ആളുകൾ, സ്വകാര്യ വ്യക്തികൾ അവരുടെ ഫ്ളാറ്റുകളും വീടുകളും ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും പലയിടത്തും. അങ്ങനെ അവർ നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ അത്തരം സ്ഥലങ്ങളിലേക്ക് കൂടെ ഇവരെ താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കും. അതിനൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ താൽക്കാലികമായുള്ള ചില ചെറിയ വീടുകൾ നിർമ്മിക്കുന്ന പ്രോസസ്സുകളിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്നുണ്ട്. വാടക വീടുകൾ കേന്ദ്രീകരിച്ചുള്ളെങ്കിൽ വാടക വീടുകളുടെ ലിസ്റ്റ് നാളെ ലഭ്യമാകുമെന്നുള്ളതാണ് മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുള്ളത്. ആ ലിസ്റ്റ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ അവരെ താമസിപ്പിച്ചുകൊണ്ട് ആ വാടക സർക്കാർ കൊടുക്കുന്ന രീതിയിലേക്ക് കൂടെ പുനരധിവാസം, താൽക്കാലിക പുനരധിവാസം നടത്തും. ഈ ദുരിതബാധിതരെ സ്കൂളുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള നടപടിക്രമങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. നിതിൻ ഗോപിക്കൊപ്പം ഷിതാ ജഗത്, മീഡിയ വൺ, വയനാട്.